ഒറ്റത്തുള്ളി ചോര തട്ടിപ്പ് കേസ്. ഒറ്റത്തുള്ളി ചോരയിൽ നിന്ന് അർബുദമടക്കമുള്ള രോഗങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തെറാനോസ് എന്ന കമ്പനിയിലൂടെ ലോകത്തെ മുഴുവനും കബളിപ്പിച്ച എലിസബത്ത് ഹോംസിന് കാലിഫോർണിയ ഡിസ്ട്രിക്ട് കോടതി 11 വർഷം തടവുശിക്ഷ വിധിച്ചു. നിക്ഷേപകരെ അടക്കം വഞ്ചിച്ച ഹോംസ് കുറ്റക്കാരത്തിയാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. സിലിക്കൺ വാലിയിലെ പ്രമുഖ കമ്പനിയുടെ സിഇഒയും ശതകോടീശ്വരിയുമാണ് ഹോംസ്. ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ പെൺ പതിപ്പെന്ന് ബിസിനസ് ലോകം വാഴ്ത്തിയ വ്യക്തിക്കാണ് ഇനി തടവറ ജീവിതം. US ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ശതകോടീശ്വരിയാണ് ഹോംസ്. ഭാവിയുടെ ലബോറട്ടറി എന്നാണ് ഇപ്പോഴത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റായിരുന്ന കാലത്ത് തെറാനോസ് വിസിറ്റ് ചെയ്തപ്പോൾ വിശേഷിപ്പിച്ചത്. ലോകത്തെ മാറ്റിമറിക്കുന്ന ശാസ്ത്ര കണ്ടുപിടുത്തമെന്ന മട്ടിൽ അവതരിപ്പിച്ച് പറ്റിച്ചത് വൻ നിക്ഷേപകരടക്കം ഉള്ളവരെയാണ്. വ്യാജ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ ആയിരക്കണക്കിന് രോഗികളെയും ഹോംസ് കബളിപ്പിച്ചു. 1 മണിക്കൂറിനുള്ളിൽ ഒറ്റത്തുള്ളി ചോര കൊണ്ട് കൊളസ്ട്രോൾ മുതൽ അർബുദം വരെ കണ്ടുപിടിക്കാൻ കഴിയുന്ന 240 പരിശോധനകളാണ് തെറാനോസ് മുന്നോട്ട് വച്ചത്. എന്നാൽ പരിശോധന ഫലങ്ങൾ മിക്കതും തെറ്റായിരുന്നു. വോൾ സ്ട്രീറ്റ് ജേണൽ നടത്തിയ അന്വേഷണത്തിലാണ് കമ്പനിയുടെ തട്ടിപ്പ് വെളിച്ചത്തായത്. കോടിക്കണക്കിന് ഡോളർ മൂല്യമുണ്ടായിരുന്ന കമ്പനി കള്ളി വെളിച്ചത്തായപ്പോൾ വട്ടപ്പൂച്ചുമായി അടച്ചുപൂട്ടി. 90 കോടി ഡോളറാണ് കമ്പനി നിക്ഷേപകരിൽ നിന്നും സ്വന്തമാക്കിയത്. തന്റെ യൂണിവേഴ്സിറ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് 19 വയസ്സിൽ തെറാനോസ് ആരംഭിച്ചത്. ഗർഭിണിയായ എലിസബത്ത് ഹോംസ് കോടതിയോട് മാപ്പിരുന്നു. കടുത്ത കുറ്റബോധമുണ്ടെന്നും കബളിപ്പിച്ചവരുടെ മനസ്സ് മനസ്സിലാക്കുന്നു എന്നും പറഞ്ഞു.